എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയും? സുഖമായിട്ടിരിക്കണം ഷെഫ്. ഇപ്പോ ഈ നമ്മള് ബ്രോൺസ് വാങ്ങിച്ചു ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അത് വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മള് വേൾഡിൽ യൂറോപ്പിലായിരുന്നു, അത് ലാത്വിയ എന്ന് പറഞ്ഞ കൺട്രിയിലായിരുന്നു. അതെ, അപ്പൊ നമ്മള് വേൾഡിലുള്ള എല്ലാ ഫൈറ്റേഴ്സിനെയും കാണാൻ പറ്റി. സ്പെയിനിൽ നിന്നും പോളണ്ടിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക് എന്നൊക്കെ ഉള്ള ആൾക്കാരെ ഇടിച്ചു വീഴ്ത്തിയിട്ടാണ് നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രോൺസ് കിട്ടിയത്. അതുപോലെ നമ്മൾ ഇന്ത്യയിലുള്ള നമ്മൾ ഹരിയാന അതുപോലെ ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മള്. അപ്പൊ ഒരു ഇന്ത്യൻ ടീമിന്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പോണത്. നമ്മളെപ്പോഴും ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള ഒരു സ്പേസിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു അത്ലീറ്റ് മോഡിലേക്ക് വന്നപ്പം അതിന്റെ ഒരു ഭംഗിയുണ്ട്. ആൾക്കാരിപ്പം എല്ലായിടത്തും പോകുമ്പോൾ കൺഗ്രാചുലേഷൻ, നമ്മൾ ഇന്ത്യനെ പ്രൗഡാക്കി എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം. ഇന്ത്യയെ പ്രൗഡാക്കി മലയാളി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കൂടുതലാണ്. കാരണം നമുക്കറിയാം ഇന്ത്യൻ അത്ലറ്റ്സിലൊക്കെ പി ടി ഉഷ മുതൽ അല്ലെങ്കിൽ അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ടെങ്കിലും വളരെ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറവാണ്. അപ്പൊ അതിൽ ഒരാളായിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു യൂറോപ്പിൽ പോയിട്ട് ബ്രോൺസ് മെഡൽ നേടുക എന്നൊക്കെ പറയുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വി ഓൾ ആർ പ്രൗഡ് ഓഫ് യു. ഋതു, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു യൂറോപ്പിലൊക്കെ ഈ അടുത്ത കാലത്ത് പോയണ്ടായിരിക്കും. നമ്മൾ ഈ മീൻ പൊരിക്കുക എന്നൊക്കെ പറഞ്ഞ മലയാളിയുടെ മുമ്പിൽ മുളകുപൊടിയും മല്ലിപ്പൊടി ഇതൊക്കെ പല സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ ഈ യൂറോപ്പിലൊക്കെ അറിയാലോ, അവർ ഫിഷിന്റെ രുചി അല്ലെങ്കിൽ മീറ്റ് ആണെങ്കിൽ മീറ്റിന്റെ ടേസ്റ്റ് ആണ് അവർക്ക്. നമ്മുടെ അടക്കം മസാലകളൊന്നും അല്ലല്ലോ അവർക്ക് വേണ്ടത്, സോൾട്ട് ആൻഡ് പെപ്പർ ആണ് അവരുടെ. ഈ വാസ്കോഡ ഗാമ ഇവിടെ കേരളത്തിലെത്തി കാപ്പാടൊക്കെ വന്ന് നമ്മുടെ കുരുമുളകൊക്കെ കണ്ട് കറുത്ത വന്നാന്ന് പറഞ്ഞ് കൊണ്ടുപോയി യൂറോപ്പിൽ എത്തിയതിന് ശേഷമാണ് അവർക്ക് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടുള്ള കറികളൊക്കെ പോയത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആദ്യം തന്നെ ഫിഷ് ഗ്രിൽ ചെയ്യാം. സോ ഇത് വളരെ സിമ്പിൾ, ഇതൊന്നും വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മുടെ ഇവിടെ നെയ്മീൻ എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ ഐക്കുറ എന്ന് പറയും. അപ്പൊ ഈ ഒരു ഫിഷ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എല്ലാവരും മലയാളികൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇതിനകത്ത് വേറെ സിമ്പിൾ പരിപാടിയാണ്, കുറച്ച് ചതച്ച കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിരുന്നു, അതേപോലെ തന്നെ കുറച്ച് അവിടെ ഇട്ടിട്ട് എന്റെ രണ്ട് സൈഡിലേക്ക് സോൾട്ട്, ഉപ്പും കുരുമുളകും രണ്ട് സൈഡിലൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തിരിച്ച് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്ത് അതേപോലെ ഇട്ട്. ഇത് ഷെഫ് ഇതിങ്ങനെ പോയി കണ്ട് റെസിപ്പീസ് ചോദിച്ച് പഠിക്കുന്നതാണോ അതോ കുറെയൊക്കെ നമ്മൾ പഠിക്കും, ട്രൈ ചെയ്യും. പുതിയ കുറെ നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ കാണാറുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട് ട്രൈ ചെയ്യും. ഞാൻ അങ്ങനെ ഫിഷ് മറിനേറ്റ് ചെയ്തു. ഓക്കെ, പറഞ്ഞ പോലെ സോൾട്ടും പെപ്പറും ജസ്റ്റ് ക്രഷ് ചെയ്ത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ആ ഫിഷിന്റെ ടേസ്റ്റ് കിട്ടുമ്പോഴാണ്. ഇത് ബട്ടറിലാണ് സാധാരണ ചെയ്യുക. ചിലപ്പോൾ അവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടെ ഒക്കെ ഹെർബ്സ് ഒക്കെ ആഡ് ചെയ്യും, റോസ്മേരി, തൈം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും. നമ്മുടെ കറിവേപ്പില പോലെ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിലേക്ക് ആഡ് ചെയ്യാം എന്ന പോലെ. നമ്മുടെ എല്ലാവരും മിക്സ് ഫ്യൂഷനിലാണ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ടേസ്റ്റ് മാറി വരും. നെയ്മീൻ തന്നെ വേണമെന്നില്ല, ഇത് മത്തി ആയാലും അടിപൊളിയാണ്. മത്തി അയലയൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് കഴുകി വരഞ്ഞിട്ട് ഉപ്പും കുരമുളകും ഇട്ടിട്ട് ബട്ടറിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വേണേൽ കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി ഒക്കെ ഇടാൻ കൂടെ. അപ്പൊ പാൻ നന്നായിട്ട് ചൂടാകുക. പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ബട്ടർ. കുക്കിംഗ് ഇഷ്ടമാണല്ലോ അല്ലേ? എനിക്ക്, ഞാൻ അത്യാവശ്യത്തിന് കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. അതെ, അമ്മ ഉണ്ടല്ലോ, അമ്മ സമ്മതിക്കില്ലേ വീട്ടില് കുക്ക് ചെയ്യാൻ? അമ്മ ഞാനും അമ്മയേ ഉള്ളൂ വീട്ടില്. അപ്പൊ അമ്മ പറയും ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ, നമ്മൾ അടുക്കളയിൽ കയറിയാൽ ഇങ്ങനെ ഒരു മെസ്സപ്പ് ചെയ്യും എന്നുള്ളൊരു. ഞാൻ ഇതുപോലെ തന്നെ ഞങ്ങള് യൂറോപ്പിൽ പോയപ്പം അവിടെ കണ്ട ഒരു കാര്യം, മത്തി വിനാഗിരിയിലിട്ട് വെച്ചു, എന്നിട്ട് ആൾക്കാർ അത് കഴിക്കാൻ. നമ്മളുടെ ആ ഒരു ചെതുമ്പലൊന്നും കളയാതെ അത് ഷെഫ് എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ട്. പിന്നെ നമ്മളെ പോർച്ചുഗലിലൊക്കെ പോകുമ്പോ അതേപോലെ അല്ല, ഓരോ സ്ഥലത്തും ടേസ്റ്റ് എന്താ, എനിക്കത് നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് പറ്റില്ല, ഞാൻ പോയി. അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് ടേസ്റ്റ്? അതപ്പം നമ്മളിപ്പോ ഓരോ സ്ഥലങ്ങളിലെ ഭക്ഷണ രീതികൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഭയങ്കര അത് ഓടായിട്ട് തോന്നും. ഇപ്പൊ ചൈനയിലേക്കുള്ള ചില ഭക്ഷണങ്ങൾ, ഇപ്പൊ കോഴിയുടെ ഒക്കെ കാലിന്റെ നഖമൊക്കെ അവരുടെ ഏറ്റവും ഫേവറേറ്റ് ാണ്. അതുപോലെ പോത്തിന്റെ നാവൊക്കെ എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആഫ്രിക്കയിലെ ആൾക്കാർ, അതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറെ ഇത്, പക്ഷെ നമുക്കത് വേടായിട്ട് തോന്നും. അപ്പൊ ചില ആൾക്കാരൊക്കെ എന്റെ അടുത്ത് ഇത് ഒരു, ഞാൻ ഈ പ്രോണൊക്കെ ഉണ്ടാക്കി, ഈ ഇത് പുഴുവിനെയാണോ നിങ്ങൾ കഴിക്കുന്നത്? അത് അവർ വിചാരിക്കുന്നത് പുഴുവാണെന്നാണ് അതിന്റെ ഷേപ്പ് കാണുമ്പോൾ. അതിപ്പോ ഓരോ സ്ഥലത്തെ ആൾക്കാരുടെ ഭക്ഷണ രീതികളാണ്. പല ആൻസിനെ കഴിക്കുന്നവരുണ്ട്, ഇൻസെക്ട്സിനെ കഴിക്കുന്നവരുണ്ട്, ഈവൻ ഡോഗ്സിനെ കഴിക്കുന്നവരൊക്കെ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അത് ഓരോ ആൾക്കാരുടെ ഓരോ ഭൂപ്രകൃതിയിൽ അവിടെ എന്താണ് സുലഭം, അതുകൊണ്ട് ഒരാളുടെ ഭക്ഷണത്തെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡിഫെൻഡ് ചെയ്യാനാണ്. അതെ, പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക. തീർച്ചയായിട്ടും സമാധാനപൂർവ്വം. ഇപ്പൊ നമ്മൾ വളരെ വേഗത്തിൽ എല്ലാവർക്കും ബിസി ലൈഫില്
എല്ലാവർക്കും ടൈം പോലും ആഹാരം കഴിക്കുന്ന ജോലിയാക്കി കാണുന്നവരുണ്ട്. ഓ, എൻ്റെ ഒരു ജോലിയാണ്, ലഞ്ച് കഴിച്ച് ആ ജോലി അങ്ങ് ഒഴിവായി. അപ്പൊ പഴയ കാലത്തൊക്കെ ആൾക്കാർ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഇരുന്ന് സമാധാനത്തോടെ സംസാരിക്കരുത് എന്ന് വരെ പറയും പഴമക്കാർ. അതെ അതെ, ആഹാരം കഴിക്കുമ്പോൾ ഒട്ടും അവർ സംസാരിക്കില്ല. അതുപോലെ അതൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായുള്ളവർ ഇരിക്കും. പണ്ട് തറയിൽ ഇരുന്നാണ്, പണ്ട് കല്യാണ സദ്യയൊക്കെ പായല് എല്ലാവരും ഇരുന്നിട്ട് വിളമ്പി കൊടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതൊക്കെ പോയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു വ്യായാമമാണ്. ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ നമ്മളെ ബോഡിയും അതിനനുസരിച്ചിട്ടൊരു വ്യായാമമാണ്. അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണു. ഫിഷിനോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ഗ്രില്ലായിട്ട്, അപ്പൊ മഷ്റൂം ഭയങ്കര ഏറ്റവും നല്ലൊരു സംഭവമാണ് ഈ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ പറ്റും. അത് മഷ്റൂം ആവാം, ചിലപ്പോൾ ബ്രോക്കളി ആവാം, അല്ലെ ഈവൻ കോളിഫ്ലവർ ആവാം, അല്ലെ പീസ് ആവാം, അല്ലെങ്കിൽ ഇതെല്ലാം മിക്സ് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഒരു മീൽ, ഒരുപാട് ഈ നിങ്ങൾക്ക് കാർബോ ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പ്രോട്ടീൻ മാത്രം മതിയെങ്കിൽ ഇതുപോലൊരു സംഭവം ഒരു ഈവനിങ് ഒരു 7 o'clock കഴിച്ച് ഡയറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ടി വി ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്കൊരു ഡേ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഫിഷിന്റെ ഒരു സൈഡ് നമ്മൾ ഗ്രില്ല് ചെയ്തു, ജസ്റ്റ് ഒരു ബട്ടറിൽ മാത്രമാണ് വേണ്ട. ആ ഒരു ക്രിസ്പി ആയിട്ട് ആ ഒരു സ്കിന്നകത്ത് ക്രിസ്പി ആയിട്ട് ആ ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്ത് സോൾട്ട് ആയിട്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് അടുത്ത സൈഡിലൂടെ ഗ്രില്ലാവുമ്പോഴത്തേക്ക് മഷ്റൂം റെഡിയാവും. നമ്മൾ യൂഷ്വലി ഗ്രില്ലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ മഷ്റൂമിന്റെ കൂടെയുള്ള ഫിഷ് ഞാനും വെയിറ്റ് ചെയ്യണം. അതെ, മഷ്റൂമിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് ചോപ്പ് ഗാർലിക്, അതിന്റെ കൂടുതൽ അത് വേണമെന്നില്ല, ആവശ്യമുള്ളവർ കുറച്ച് ചോപ്പ് ഗാർലിക് ഇടാം. വാവ്, മഷ്റൂം ഒക്കെ ഇട്ടിട്ട് എല്ലാം നല്ല ഒരു സെയിം വളരെ സിമ്പിൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഒരു ലൈം, നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ലൈം ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മീൻ ഗ്രില്ല് ചെയ്ത ഫിഷ് ആണ്, കുറച്ച് മഷ്റൂം, നേരത്തെ പറഞ്ഞ പോലെ എന്ത് വെജിറ്റബിൾ നിങ്ങൾക്ക് ആക്കാം. വളരെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെട്ട ഫിഷ്, അത് മത്തി, അയല, ഇനി ചൂര, നെയ്മീൻ, കരിമീൻ, എന്തും ജസ്റ്റ് ക്ലീൻ ചെയ്ത് വരഞ്ഞിട്ട് ഉപ്പ്, കുരുമുളക്, കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. കല്ലുപ്പ് ഇതുപോലെ കുരുമുളക് പൊടിയാവരുത്, കുരുമുളക് നന്നായിട്ട് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്തിട്ട് ഒരു 5 minutes മറിനേറ്റ് ചെയ്താൽ മാത്രം മതി. ബട്ടറിലിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ഞാനപ്പോൾ ഒരു ലൈം, ജസ്റ്റ് ലൈം ഇഷ്ടമാണോ? ലൈം, തൈരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പുളി, പുളി ഇല്ലേ, പുളികൾ ഇഷ്ടമുള്ള ഒരാളാണ്. ഷെഫിന്റെ ആ എന്താ പറയാ, കഴിക്കണ ഒരു കണ്ടിട്ടുള്ളത് ആദ്യമായിട്ട് കഴിക്കണേന്റെ ഒരു ചെറിയൊരു പീസ് ആദ്യം കട്ട് ചെയ്ത് തരാം, ചൂടുണ്ടാവും. ശരി ശരി.